ടു ഷബിയാസ് കിച്ചൺ. നമ്മൾ പലരും ഇഡ്ഡലി തയ്യാറാക്കാറുണ്ട്. ചിലർക്ക് അത് ശരിയാവാറുണ്ട്, ചിലർക്ക് ശരിയാവാറില്ല. അപ്പം ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഇഡ്ഡലി തയ്യാറാക്കാൻ വേണ്ടിയുള്ള ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ്. ഇഡ്ഡലി കുറേ നാളായിട്ട് തയ്യാറാക്കിയിട്ടും ശരിയാവാത്തവർക്ക് പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇഡ്ഡലി ഈ ഒരു മാർഗത്തിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് എൻ്റെ റെസിപ്പിയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ പച്ചരിയും ഉഴുന്നുമാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ 2 കപ്പ് പച്ചരിയും 1 കപ്പ് ഉഴുന്നുമാണ് എടുത്തിട്ടുള്ളത്. 2:1 റേഷ്യോയിലാണ് നമ്മൾ പച്ചരിയും ഉഴുന്നും എടുക്കേണ്ടത്. ഇനി നമുക്കിത് രണ്ടും ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഉഴുന്നൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉഴുന്ന് നന്നായിട്ട് കഴുകിയെടുക്കുവാണ്. ഈ ഒരു ഇഡ്ഡലിക്ക് വേണ്ടി മാവ് തയ്യാറാക്കാൻ നമ്മൾ ഉഴുന്ന് ഫ്രിഡ്ജിലാണ് കുതിരാൻ വെക്കുന്നത്. അപ്പം ഞാനിവിടെ ഉഴുന്ന് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു നല്ല വെള്ളം ഒഴിച്ചിട്ട് മാറ്റി വയ്ക്കാം. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉഴുന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് പച്ചരിയും കൂടി അത് നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പം ഞാനിവിടെ പച്ചരിയും കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അരിയും ഉഴുന്നും കഴുകി പ്രത്യേകം പാത്രത്തിലിട്ട് വേണം വയ്ക്കാൻ. കുറഞ്ഞതൊരു 5 to 6 hours എങ്കിലും കുതിരാൻ വെക്കണം. ഇത് രണ്ടുമാണ് മെയിൻ ടിപ്സ്. പിന്നെ അടുത്ത ടിപ്പ് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ പച്ചരിയും ഉഴുന്നും ഫ്രിഡ്ജിൽ വേണം കുതിരാൻ വെക്കാൻ. ഇത് എന്തിനെന്ന് വെച്ചാൽ നമ്മൾ ഐസ് ക്യൂബ്സോ തണുത്ത വെള്ളമോ ഇട്ടാണ് മാവ് അരയ്ക്കുന്നത്. അതിന് പകരമായിട്ടാണ് നമ്മൾ ഈ പച്ചരിയും ഉഴുന്നും ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പോൾ 6 മണിക്കൂറിന് ശേഷം നമ്മുടെ പച്ചരിയും ഉഴുന്നും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് അരയ്ക്കണം. നമുക്ക് ഇഡ്ഡലിയുടെ മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചോറോ അവലോ പൊരിയോ ചൗവരിയോ എന്ത് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ ചോറാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഉഴുന്നും അതിൻ്റെ വെള്ളവും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. കാരണം നമ്മൾ ഈ തണുത്ത ഉഴുന്നിൻ്റെ വെള്ളം വെച്ചിട്ടാണ് മാവ് അരച്ചെടുക്കുന്നത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉലുവയും ഉഴുന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് തണുത്തിരിക്കുന്ന ഉഴുന്ന് കുതിർത്ത വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമുക്ക് ഈ അരച്ചെടുത്തിട്ട് വന്നിട്ടുള്ള മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ചാണ് ഇവിടെ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കി ബാച്ചുകളും കൂടി ഒന്ന് അരച്ചെടുക്കാനുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ച് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പച്ചരിയുടെ കൂടെ ചോറാണ് അരയ്ക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് ചോറെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ പച്ചരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ചോറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ചോറ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തണുത്ത ഉഴുന്നോളം ചേർത്ത് കൊടുത്ത് അഴിച്ചെടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മിക്സി ചൂടാവത്തില്ല. മിക്സിയുടെ ജാറ് ചൂടാവാതിരിക്കുമ്പോഴത്തേക്ക് മാവ് നല്ല ഫ്ലഫി ആയിട്ട് അരിഞ്ഞ് കിട്ടും. മാവ് ഫ്ലഫി ആയിട്ട് അരിഞ്ഞ് കിട്ടിയാൽ പിറ്റേ ദിവസം നല്ലതുപോലെ പൊങ്ങി വരും. അപ്പം നമുക്ക് നല്ല സോഫ്റ്റ് ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാനും കഴിയും. ഇനി നമുക്ക് ഈ അരച്ചെടുത്ത മാവ് നേരത്തെ ഒഴിച്ചു വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ബാച്ചും ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ചും കൂടെ ഒന്ന് അരച്ചെടുക്കാം. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പച്ചരിയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉഴുന്നിൻ്റെ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ 3rd batch ഇവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. മാവ് അരച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഒരു തവിയോ കയ്യോ ഉപയോഗിച്ച് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ മാവിലെ എയറേഷൻ നടക്കുകയും ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ സഹായിക്കുകയും ചെയ്യും. ഇത് മറക്കാതെ ചെയ്യേണ്ട ഒരു ടിപ്പാണ്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കണം. ഒരു 10 to 12 hours എങ്കിലും ഇത് മാറ്റി വെക്കേണ്ടതാണ്. അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ അടുത്ത ടിപ്പ് എന്തെന്ന് വെച്ചാൽ ഒരു ചെറിയ ഹോളുകൾ അടപ്പെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ മാവ് നല്ലപോലെ പൊങ്ങി വരും. അപ്പോൾ പിറ്റേ ദിവസമായിട്ടുണ്ട്, നമ്മുടെ മാവ് ഇവിടെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ ഒരു മിക്സിങ്ങിലാണ് നമ്മുടെ ഇഡ്ഡലിയുടെ സോഫ്റ്റ്നെസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേറൊരു പാത്രം എടുത്ത് അതിലേക്ക് ഇന്നത്തേക്ക് തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള മാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 teaspoon ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തലേദിവസം രാത്രി ഞാൻ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, ഇപ്പോഴാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം.
അപ്പം ഞാനിവിടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇഡ്ഡലിത്തട്ടെടുത്ത് അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം. ഇത് മറ്റൊരു ടിപ്പാണ്. അപ്പം നമ്മുടെ ഇഡ്ഡലി ഈ തട്ടിൽ ഒട്ടിപ്പിടിച്ചിരിക്കത്തില്ല, നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാനും സാധിക്കും. അപ്പോൾ എണ്ണ സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കണം. ഇഡ്ഡലി തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, മാവ് ഒരു മുക്കാൽ ഭാഗം വരെ മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ ഇഡ്ഡലി പൊങ്ങി വരത്തില്ല. ഇനി നമുക്ക് ഇതിലും കൂടി ഒന്ന് മാവ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ആദ്യത്തെ സെറ്റ് ഇഡ്ഡലിക്കുള്ള മാവ് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ ഇഡ്ഡലിത്തട്ട് രണ്ടും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഇഡ്ഡലി ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മുടെ ആദ്യത്തെ സെറ്റ് ഇഡ്ഡലി ഇവിടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇഡ്ഡലി തണുത്തതിന് ശേഷം നമുക്കിതൊരു കാസറോളിലേക്ക് മാറ്റാം. അപ്പം ഇവിടെ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള ഇഡ്ഡലിയാണ് കിട്ടിയിട്ടുള്ളത്. നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സെറ്റ് ഇഡ്ഡലിയും കൂടെ ഒന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ ഇഡ്ഡലി തട്ടിൽ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ രണ്ടാമത്തെ സെറ്റ് ഇഡ്ഡലിയും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും സോഫ്റ്റ് ഇഡ്ഡലിയാണ് നമുക്ക് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ ഇതുവരെ ഇഡ്ഡലി ട്രൈ ചെയ്തിട്ട് ശരിയാകാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യാൻ നോക്കിയാൽ മതി. ഇത്രയും ടിപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പെർഫെക്റ്റ് ഇഡ്ഡലിയാണ് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇത് വളരെ ടേസ്റ്റിയുമാണ്. ഈ ഇഡ്ഡലിയുടെ കൂടെ നമുക്ക് എന്ത് തരത്തിലുള്ള കറിയും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലെ കിഡ്ഡൻ റെസിപ്പീസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക്. ബൈ.